ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചൺ ടൂർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ടൂറിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു സിമ്പിൾ കിച്ചൺ ടൂറുമായിട്ട് വന്നിട്ടുള്ളത്. കുറഞ്ഞ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. 900 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. വുഡിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഡോറ് തുറന്ന് നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ ബാക്കിലായിട്ടാണ് ഒരു ഷോ കേസ് കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ ഈ ഒരു ഹൈറ്റ് വരെയാണ് ടൈല് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ ചെറിയ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് മിക്സിക്കുള്ള പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ സൈസ് 10x10 ആണ്. നല്ലോണം വെളിച്ചമുള്ള ഒരു കിച്ചണാണ്. കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ ജനലുകളൊക്കെ കൊടുത്തുകൊണ്ട് ഫുള്ളായിട്ട് ഈ കിച്ചണിലോട്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ നിലത്തും കൗണ്ടർ ടോപ്പിലൊക്കെ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. ഈ ഒരു കിച്ചണിൽ സ്റ്റവ് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ലാസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഫ്രിഡ്ജും സ്റ്റവും കൂടി ആകുമ്പോൾ കുറച്ച് സൗകര്യക്കുറവുള്ളതായിട്ട് നമുക്ക് ഈ ഒരു കിച്ചണിൽ തോന്നും. അപ്പോൾ വർക്ക് ഏരിയയിലോട്ട് ഈ ഒരു സ്റ്റവ് മാറ്റാനാണ് വീട്ടുകാരുടെ പ്ലാന്. അപ്പോൾ കുറച്ചും കൂടി സൗകര്യം ഉള്ളതാവും ഈ ഒരു കിച്ചണ്. കിച്ചൺ ക്യാബിനറ്റിൻ്റെ മെറ്റീരിയൽ അലുമിനിയം ഫാബ്രിക്കേഷനാണ്. അത്യാവശ്യത്തിന് മാത്രമുള്ള കിച്ചൺ ക്യാബിനറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ കൗണ്ടർ ടോപ്പിൻ്റെ ലാസ്റ്റിലാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൻ്റെ സൈസ് 10x10 ആണ്. കിച്ചൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റോർ റൂം കാണാം. സ്റ്റോർ റൂമിന് ഫൈബറിൻ്റെ ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള ചെറിയൊരു സ്റ്റോർ റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വിറകടുപ്പൊക്കെ ഒന്ന് കാണാം. വർക്ക് ഏരിയയുടെ ഈ ഒരു കോർണറിലായിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. വിറകടുപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിങ്കും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സ്റ്റാൻഡ്, അങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിങ്ക് കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടും കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലോട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന നിലയ്ക്ക് കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചുമരിൽ ഇതുപോലെ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട്. ഷോ കേസിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു കൗണ്ടർ ടോപ്പിലോട്ടാണ് സ്റ്റവ് മാറ്റുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് കിച്ചണ് കുറച്ചും കൂടി സൗകര്യമുള്ളതാവും. അതുപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കാൻ കുറച്ചും കൂടിയൊക്കെ ഒരു സ്പേസ് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് വിറകടുപ്പ് കാണാം. സ്റ്റീലിൻ്റെ പുകയില്ലാത്ത വിറകടുപ്പാണ് കൊടുത്തിട്ടുള്ളത്.
ചിമ്മിണിയോട് കൂടിയിട്ടാണ് ഈ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വർക്ക് ഏരിയയുടെ സ്പേസ് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടോപ്പിൽ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വർക്ക് ഏരിയയിൽ മൊത്തമായിട്ട് ഈ ഒരു ലെവലിലാണ് ടൈല് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെമ്മിണി കൂട് കൊടുത്തിട്ടുള്ളത്. തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട്. അപ്പോൾ വീടിൻ്റെ കിച്ചൺ നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് കിച്ചൻ്റെ പുറകുവശത്തുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി കാണാം. ഈ ഒരു മോഡലുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ഥലം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടിട്ടാണുള്ളത്. മുകളിൽ വാർത്തിട്ടില്ല. പിന്നെ അമ്മയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.